السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. الدعوة إسلام كمليا قرآن برنا موتيو بطيئت فرشد مايا سورة الفاتحة لي مالك يوم الدين نمه تايا آية درستانة تل فرلوغ تيكورة جلال سارتشا نام تورنجي ويتشو ചിലതൊക്കെ നാം പറഞ്ഞു, ഇനിയും പലതും പറയാനുണ്ട്. വളരെ ചുരുക്കി ചില കാര്യങ്ങൾ കൂടി ഉണർത്തുന്നു. ബഹുമാനപ്പെട്ട ഇമാം ജലാലുദ്ദീൻ സുയൂത്തി റഹ്മഹുള്ള അദ്ദേഹത്തിൻ്റെ അൽ ജന്നത്തു വന്നാർ വഫഖദത്തുൽ ഔലാദ് എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞ ചില വിഷയങ്ങളാണെന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈസാ നബി സ്വലാത്തു വസ്സലാമിൻ്റെ വഫാത്തിന് ശേഷം ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി തുരുതുര വന്നുകൊണ്ടിരിക്കുകയും ലോകം അവസാനിക്കാൻ പോകുന്ന ആ മഹത്തായ വിളംബരം ലോകം മുഴുവനും മുഴങ്ങുകയും ഒക്കെ ചെയ്യുന്ന സന്ദർഭം, ബഹുമാനപ്പെട്ട ഇസ്രാഫീൽ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ ഓർഡർ കാത്തിരിക്കുകയാണ്, അഥവാ അമ്മാ സാഹിബ് നഫ്ഖി ഫഹു മലക്കും കരീമുൻ ഇസ്മുഹു ഇസ്രാഫീൽ വഹുവ ഫീ ഹാലത്തി ഇസ്തിദാദിൻ ദായിമ യന്തളിറുൽ അംറ മിനൽ മലിക് جل وعلا بالنفخ في الصور ولذلك هو ينظر الى العرش ولا تطره عينه لحظة واحدة خشية ان يأتيه الامر فجأة. ബഹുമാനപ്പെട്ട ഇസ്രാഫീൽ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ കൽപ്പന കാത്തിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ മഹത്തായ അർശിലേക്ക് കണ്ണു നട്ടിരിക്കുകയാണ് അദ്ദേഹം. ഏത് സമയത്താണ് അന്ത്യദിനം കൊണ്ടുള്ള പ്രഖ്യാപനത്തിനുള്ള ആ കാഹളമൂത്തിന് എപ്പോഴാണ് റബ്ബ് ഓർഡർ നൽകുക എന്ന് കാത്തിരിക്കുകയാണ്. അദ്ദേഹം കണ്ണും ചിമ്പാറില്ല, ഒരു സെക്കൻഡ് പോലും കണ്ണ് ചിമ്പാറില്ല. കാരണം ഏത് സെക്കൻഡിലാണ് അള്ളാഹുവിൻ്റെ മഹത്തായ കൽപ്പന വരിക എന്ന ആ ഭയത്താൽ ബഹുമാനപ്പെട്ട ഇസ്രാഫീൽ അലൈഹി സ്വലാത്തു വസ്സലാം കണ്ണ് ചിമ്പാതെ കാത്തിരിക്കുകയാണ് എന്ന് മഹാന്മാർ അവരുടെ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തുകയാണ്. അങ്ങനെ ഫിദങ്കളത്ത് മുദ്ദത്തു ദുന്യാ ഫയളുമ്മു ഇസ്രാഫീലു അജ്നിഹതഹു വയൻഫഖു ഫിസ്സൂരി നഫ്ഖതം വാഹിദ. ഈ ലോകത്തിൻ്റെ നിമിഷങ്ങൾ അത് അവസാനിച്ചു കഴിഞ്ഞാൽ, ആ കാലഘട്ടം തീർന്നു കഴിഞ്ഞാൽ, ബഹുമാനപ്പെട്ട ഇസ്രാഫീൽ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ അതിവിശാലമായ ചിറകുകൾ അത് ചുരുട്ടി വെച്ചുകൊണ്ട് സൂർ എന്ന മഹത്തായ ആ സംഭവത്തിൽ, സൂർ എന്ന കാഹളം, അതിൽ ഇസ്രാഫീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഒരു തങ്ങ് ഊതുന്നു. ആ സമയം ഫതഹ്റുജുൽ അർവാഹു മിൻ അഹ്ലി സമാവാത്തി വൽ അർദ്, ഫതഹ്റുജുൽ അർവാഹു മിൻ അഹ്ലി സമാവാത്തി വൽ അർദ് ഹത്താ ഇന്ന റജുല യർഫഉ ലുഖ്മത ഫീഹി ഇലാ ഫീഹി ഫലാ യുത്അമുഹാ. അങ്ങനെ ആകാശഭൂലോകങ്ങളിലുള്ള എല്ലാ അർവാഹുകളും പുറപ്പെടുകയായി. എത്രത്തോളം ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യൻ ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കാൻ, ഭക്ഷണം കഴിക്കാൻ വേണ്ടി വായിലേക്ക് അദ്ദേഹം ഭക്ഷണം കൊണ്ടുപോകുമ്പോൾ അത് കഴിക്കാൻ അവന് കഴിയില്ല. വസ്ത്രമെടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾ അത് ധരിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ ആ വസ്ത്രം ധരിക്കാൻ അവന് കഴിയാത്ത ആ സന്ദർഭത്തിനുള്ളിൽ ഖിയാമത്ത് നാൾ സംഭവിക്കും. അതുപോലെ വൽകൂസു വലാ ഫമിഹി ഫലാ യശ്റബുഹു, വെള്ളപാത്രവുമായി വെള്ളം കുടിക്കാൻ വേണ്ടി ഒരുങ്ങുന്നു, പക്ഷേ വെള്ളം കുടിക്കാൻ അവന് കഴിയില്ല. അങ്ങനെ ഭൂലോകത്തുള്ള സർവ വസ്തുക്കളും നശിച്ചു കഴിഞ്ഞാൽ വലായ ബുക്കായില്ല ഇബ്ലീസു ലഅനത്തുല്ലാഹി അലൈഹി, അള്ളാഹുവിൻ്റെ ശത്രുവായ, മനുഷ്യവംശത്തിൻ്റെ മുഴുവനും ശത്രുവായ പിശാജ് മാത്രം അവിടെ അവശേഷിക്കുകയാണ്. വലാ ഫിസ്സമായി ഇല്ല മലായികത്തുൽ അൽ അർബഅത്തുൽ മുഖറബൂന വഹമലത്തുൽ അർഷ്, എല്ലാ സൃഷ്ടിജാലങ്ങളും അവസാനിച്ചു, അവരുടെയൊക്കെ അന്ത്യം സംഭവിച്ചു കഴിഞ്ഞു. ആകാശലോകത്ത് അള്ളാഹുവിൻ്റെ മുഖറബീങ്ങളായ നാല് മലക്കുകൾ മാത്രം അവശേഷിക്കുന്നു. അതുപോലെ ഹമലത്തുൽ അർഷാകുന്ന, അർശനെ ചുമക്കുന്ന മലക്കുകളും മാത്രം അവശേഷിക്കുകയാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല മലക്കുൽ മൗത്തിനോട് പറയും, ഇന്നി അജഅലു ലക ബി അദദിൽ അവ്വലീന വൽ ആഖിരീൻ ഉഅതീക ഖുവ്വത അഹ്ലി സമാവാതി വൽ അർളീൻ. പൂർവികരുടെയും മുൻഗാമികളുടെയും ഒക്കെ എണ്ണമനുസരിച്ച്
إني أجعل لك بعدد الأولين والآخرين وأعطيك قوة أهل السماوات والأرض وأعطيك من الزبانية 70,000 بيد كل واحدة منهم سلسلة من سلاسل الله. ആകാശഭൂലോകത്തുള്ള സർവ വസ്തു സർവ മനുഷ്യ സർവ ജീവജാലങ്ങളുടെയും ശക്തിയാണ് നിനക്ക് ഞാൻ തന്നിട്ടുള്ളത്. മലക്കുൽ മൗത്തിനോട് അള്ളാഹു പറയുകയാണ്. മാത്രമല്ല ഉഴത്തീക്ക മിന സബാനിയ സബാനിയത്താകുന്ന മലക്കുകളെ സബീനാൽഫൻ 70,000 ആളുകളെ നിനക്ക് സഹായത്തിനായി ഞാൻ തന്നിട്ടുണ്ട്. വ്യതി കുല്ലി വാഹിദി മിൻഹും സിലസിലത്തു മിൻ സലാസിലി അള്ളാ. നരകത്തിൻ്റെ നരകത്തിനാലുള്ള ചങ്ങലകൾ കൈകളിൽ ഏന്തിയ 70,000 സബാനിയായ മലക്കുകളുടെ സഹായവും നിനക്ക് ഞാൻ തന്നിട്ടുണ്ട്. ഓ റുസുലുക ഇബ്ലി ഇലാ ഇബ്ലീസ്, നിന്നെ ഞാൻ ഇബ്ലീസിലേക്ക് അയക്കുകയാണ്. ലി തുദീഖഹു അൽ മൗത്ത്, അവനും മരണമെന്ന് ആസ്വദിക്കട്ടെ. ഫയഖൂലു അസ്സംഉ വത്താഅ, അസ്റായിൽ അലൈഹി സ്വലാത്തു വസ്സലാം അനുസരണയോടുകൂടെ അത് സ്വീകരിക്കുകയാണ്. എന്നിട്ട് പറയുന്ന സുമ്മ ഇന്ന മുനാദിയ യുനാദിയ മാലിക്, ഒരു വിളിച്ചു പറയുന്ന മലക്ക് വിളിച്ചു പറയുന്നു, യാ മാലിക്, മാലിക്കെ, നരകത്തെ കാക്കുന്ന മലക്കാണല്ലോ മാലിക്. ഇഫ്തഹ് അബ്വാബൻ നിറാൻ, നരകത്തിൻ്റെ കവാടങ്ങൾ തുറക്കൂ. ഫയൻസിൽ മലക്കുൽ മൗത്തി ബിസൂറത്തിൻ, ഒരു പ്രത്യേകമായ രൂപത്തിൽ മലക്കുൽ മൗത്തോടെ പ്രത്യക്ഷപ്പെടുകയാണ്. ലൗനറ ഇലൈഹ അഹ്ലുസ്സമാവാത്തി വൽ അർളി ലമാത്തു, ആകാശഭൂമികളിലുള്ളവ ജീവജാലങ്ങളൊക്കെ ആ സന്ദർഭത്തിൽ അസ്റായിലിനെ കാണുന്ന പക്ഷം ഉടനെ അവർ മരണപ്പെടുന്നതാണ്. അത്രയും ഭീകരമായ രൂപത്തിൽ അവിടെ പ്രത്യക്ഷപ്പെടുന്നു. യഖൂലു ലഹു, എന്നിട്ട് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിയോട് അസ്റായീൽ പറയും, സുഖ് യാ ഖബീസ് ലി ഉദീഖക അൽമൗത് ഫയഹ്റബു മിൻഹു ഇലൽ മശ്രിഖി ഫിദാ ഹുവ ഇൻദഹു. ഇബ്ലീസ് ലഅീനിനോട് മലക്കുൽ മൗത്ത് പറയും, നീ മരണത്തെ രുചി നീ മരണത്തെ രുചിക്കടോ ഖബീസ്, വടക്കായവനെ. ലി ഉദീഖന്നക അൽമൗത്ത, നിന്നെ ഞാൻ മരണത്തിൻ്റെ രുചി ആസ്വദിപ്പിക്കുക തന്നെ ചെയ്യും, അതിൻ്റെ രുചി നിന്നെ അനുഭവിപ്പിക്കുക തന്നെ ചെയ്യും. അപ്പോൾ അത് കേൾക്കുന്ന മാത്രയിൽ ഫയഹ്റബു മിൻഹുരൽ മഷ്രിഖി, അവൻ കിഴക്കൻ ചക്രവാളത്തിലേക്ക് അഥവാ കിഴക്കൻ ഭാഗത്തേക്ക് അവൻ ഓടുകയാണ്. ഫിദാഹു വഴന്തഹു, അപ്പോൾ അവിടെയുമുണ്ട് അസ്റായിൽ. ഫയഹ്റബു മിൻഹുരൽ മഗ്‌രിബി, അവിടെ നിന്ന് വീണ്ടും മഗ്‌രിബിലേക്ക് അവൻ ഓടുകയാണ്. ഫിദാഹു വഴന്തഹു, അത്രയും അകലെ ഓടി കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് ഓടിയപ്പോൾ അവിടെയുമുണ്ട് അസ്റായിൽ, അവിടെ നിൽക്കുകയാണ്. സുമ്മ ഇന്നഹു യഖിഫു ഇൻദ ഖബ്രി ആദം അലൈഹിസ്സലാം, എന്നിട്ട് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഖബറിൻ്റെ അരികിൽ ഇബ്ലീസുൽ ലഈന വരുന്നു. യഖൂലവൻ പറയും, യാ ആദം മിൻ അജലി കസീർത്തു റജീമ, നിന്റെ കാരണത്താലാണല്ലോ ഞാൻ ശപിക്കപ്പെട്ടവനായി മാറിയത്. മൽഊനം മത്രൂദ, എല്ലാ റഹ്മത്തുകളിൽ നിന്നും ഓടി ഓടിക്കപ്പെട്ടവനും അതുപോലെ എല്ലാ ശാപത്തിൻ്റെയും കേന്ദ്രവുമായി ഞാൻ മാറിയത് നീ കാരണമായിട്ടാണ് എന്ന് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഖബറിൻ്റെ അടുത്ത് പോയി അവൻ പറയും. സുമയക്കൂർ യാ മലക്കൽ യാ മലക്കുൽ മൗത്ത് മലിക്ക മലക്കുൽ മൗത്ത് അയ്യു കേസിൻ തസ്തീനി വയ്യുബി അയ്യദാബിൻ തഖബിലു റൂഹി, നീ നിന്നെ ഇസ്രായിൽ അലി സ്വലാത്തു വസ്സലാമിനോട് മലക്കുൽ മൗത്തിനോട് ഇബ്ലീസുല്ലായിന് പറയും, നീ നിന്നെ എനിക്ക് എന്ത് ജലമാണ് നീ കുടിക്കാൻ തരിക, എന്ത് ശിക്ഷയാണ് എൻ്റെ ശിക്ഷ നൽകിക്കൊണ്ടാണ് എൻ്റെ റോഹിണിനെ പിടിക്കുക. ഫയഖൂലു മലക്കുൽ മൗത്ത് പറയും, ബിക്കസിൽ അള്ളാ വസ്സഈർ, നരകത്തിൻ്റെ നരകത്തിൽ നിന്നുള്ള ആ വെള്ളമാണ് ആ പാനീയമാണ് നിനക്ക് തരാൻ പോകുന്നത്. സുമ്മയിന്ന് സബാനിയ തൻസുബുൽ സലാസില ബിൽ കലാലീബി വയതഉനഹു വയതഉനൗനഹു വയഖഉ അലാ വജ്ഹിഹി വതദ്ഹബു ഖുവ്വതുഹു വയഖുദു ഫീ നസ്ഇ റൂഹ്. അങ്ങനെ നരകത്തിൽ നിന്നുള്ള ചങ്ങലകളെ കൊണ്ട് അവനെ വാരി മുറുക്കുകയും അത് ചെയ്യുന്ന മാത്രയിൽ അവൻ്റെ എല്ലാ ശക്തിയും ക്ഷയിക്കുകയും അവൻ്റെ റൂഹ് നിന്നേക്കുമായി വിട പറയുകയും ചെയ്യുകയാണ്. അതേസമയം ഇബ്ലീസുൽ ലഈനിന് ഒരു പ്രത്യേകമായ ശബ്ദം അവനിൽ നിന്ന് പുറപ്പെടുകയാണ്. അതെങ്ങാനും ഭൂലോകത്തുള്ള ആകാശനിവാസികളും ഭൂനിവാസികളും എങ്ങാനും കേട്ടാൽ അവർ അതിൻ്റെ ഗൗരവത്താൽ അപ്പോൾ തന്നെ മരണപ്പെട്ടു പോകുകയും ചെയ്യുന്നതാണ്. ഇൻഷാല്ലാ ബാക്കി വിവരങ്ങൾ അടുത്ത ദിവസം നമുക്ക് പറയാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.